മരിക്കാൻ കൊതിയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര കോടി ചെലവഴിച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും സ്വരൂപിച്ചുകൊണ്ട് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാത്തവരോ അതിനുവേണ്ടി കൊതിക്കാത്തവരോ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടാവും? ആരെങ്കിലും കാണുമോ? ഇവിടെ രക്ഷയില്ല. നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടുന്ന ഈ ചികിത്സ കൊണ്ടൊന്നും ഫലമില്ല. ഇന്നൊരു പച്ചമരുന്ന്, ആ പച്ചമരുന്ന് കഴിച്ചാൽ സുഖം. ചികിത്സിക്കുന്നിടത്തല്ല ഞാൻ പറയുന്നത്, കേവലം ചികിത്സിച്ചുകൊണ്ട് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ സാധാരണമായ ഒരു മനോഭാവമല്ല ഇത്. ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടി മരണത്തെ കുറച്ചുകൂടി വൈകി കിട്ടുന്നതിന് വേണ്ടി കാണുന്നവർ അവസ്ഥ തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ അവസാനം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന വ്യഗ്രതയുടെ ഒക്കെ ഉള്ളിലുള്ളത് അത് കറാഹിയത്തുൽ മൗത്ത്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ തട്ടിച്ചു വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ മരിക്കുന്നത് എന്തൊരു ഇഷ്ടമാണ്, മരിക്കുന്നത് ഏത് വിധത്തിലാകണം എന്നതാണ് അവരുടെ വിഷയം. നമ്മൾ എത്രയോ കഥകളിലും എത്രയോ ചരിത്രങ്ങളിലും നമ്മൾ കേട്ട് 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 വാഴകളിൽ നിരന്തരം കേൾക്കുന്നതാണ്. പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരും സാധാരണക്കാരായ പുതുമുഖങ്ങൾ ജീവിതത്തെയും ഈ ദുന്യാവിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് മരണം എന്ന് പറയുന്നത് അരോചകമായി തോന്നുന്ന ഈ സുഖക്കേട് നമ്മുടെ സമുദായത്തിലെ ഉയർന്നവരെയും താഴ്ന്നവരെയും മുതിർന്നവരെയും ചെറുപ്പക്കാരെയും ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഈ അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ് സ്വഹാബത്തിന്റെ അവസ്ഥ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വരുമ്പോ മദീനത്തെ സ്വഹാബാക്കൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, ആ വരവിനകം പാകപ്പെടുത്തിക്കൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മുഹാജിറീങ്ങളിൽപ്പെട്ട സ്വഹാബി വര്യന് അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ പഠിപ്പിക്കാനും ദീനിലേക്ക് ആളുകളെ പഠിപ്പിക്കാനും ക്ഷണിക്കാനും വേണ്ടി നേരത്തെ അയച്ചിരുന്ന മഹാനരിലൂടെ ഒരു പറ്റം ആളുകൾ മദീനത്തുണ്ടായെങ്കിലും ആ ആളുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടുകൂടെയാണ് ഒന്നുകൂടി ഉന്മേഷത്തോടുകൂടെ രംഗത്ത് വന്നത്. മദീനാ നിവാസികൾ ഒന്നടങ്കം നബിയുടെ കൂട്ടക്കാരായി നബിക്കൊപ്പം അണിനിരന്നത് നബിയുടെ ആഗമനത്തിന് ശേഷമാണ്. ആ ആഗമന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയുടെ പേരിൽ സ്വാഗതം, മദീനയിലെ ജനങ്ങളുടെ പേരിൽ സ്വാഗതം ഔപചാരികമായി ഔദ്യോഗികമായി നിർവഹിച്ച സ്വഹാബി വല്യനാണ് സാബിത് ബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. മരണപ്പെട്ട ശേഷം, മരണപ്പെട്ടതിന്റെ ശേഷം തന്റെ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോയ വസ്ത്രം പോലും മരണപ്പെട്ടതിന് ശേഷം കണ്ടിട്ട് അതിന്നിടത്ത് ഇന്ന ആളുടെ അടുത്തുണ്ടെന്ന് വസിയ്യത്ത് ചെയ്യുകയും അറിയിക്കുകയും തന്റെ പേരിലുള്ള കടം ഖലീഫയെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ആളെ ഏൽപ്പിക്കുകയും ലോകത്ത്, ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഒരാൾ ചെയ്യുന്ന വസിയ്യത്തിനെ ഭരണാധികാരി ആദ്യമായി നടപ്പാക്കിയ സംഭവത്തിൽ വാഴ്ത്തപ്പെടുന്ന മഹാനാണ് സാബിത് ബ്നു ഖൈസ് ഖതീബുൽ അൻസാർ. അൻസാറുകളുടെ പ്രാസംഗികൻ, അൻസാറുകളുടെ ഖതീബ് എന്നാണ് മഹാനർ വാഴ്ത്തപ്പെടുന്നത്. ഇത് രവി നിശ്ചയിച്ചതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മഹാനരുടെ ഔപചാരികമായ സ്വാഗതവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിറീങ്ങൾക്കും അഭിനന്ദനം നടന്നുകൊണ്ടുള്ള പ്രസംഗവും കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തെ വാഴ്ത്തുകയായിരുന്നു. ആ മഹാനർ മദീനക്കാർക്ക് വേണ്ടിയിട്ട്, മദീനക്കാരായ ആളുകൾക്ക് വേണ്ടി നബിയെ സ്വാഗതം ചെയ്ത ശേഷം ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബേ, അതാണ് അവിടുത്തെ പ്രസംഗത്തിന്റെ ചാതുരി, അതാണ് അവിടുത്തെ പ്രത്യേകമായ വാക്വിത്തം. ഈ വാക്വിത്തമത്തെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തിയത്. ഇതാണ് നബിയെ ആകർഷിച്ചത്. മഹാനർ ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ തങ്ങളെ സംരക്ഷിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? നബി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്യാം, ഞങ്ങളുടെ മക്കളെ കാക്കുന്നത് പോലെ അങ്ങയെ കാക്കാമെന്ന്, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങയെ സംരക്ഷിക്കാമെന്ന്, ശത്രുക്കൾക്ക് തങ്ങളെ തൊടാൻ പറ്റാത്ത വിധം ഞങ്ങൾ ശരിക്കും സംരക്ഷിക്കാമെന്ന് കൈപിടിച്ചു അഹദ് ചെയ്യാം. ഈ ഉടമ്പടി ചെയ്താൽ മാലനാ, ഞങ്ങൾക്ക് എന്ത് കിട്ടും നബി എന്ന് ചോദിച്ചപ്പോ എല്ലാവരും സാവൂതം മുത്തനബിയുടെ തിരുവായിലേക്ക് നോക്കുകയാണ്. എന്താ അവിടുത്തെ പ്രതികരണമെന്ന്? അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തവാചകമാണ് അൽ ജന്ന, സ്വർഗം. എന്ത് കിട്ടും? സ്വർഗം.
മറ്റൊന്നുമില്ല അൽജന്ന സ്വർഗം. ആ കൂടി നിന്ന സഹാബാക്കൾ ആ സകലം അൻസാരികൾ ആ സകലം അതിലാകൃഷ്ടരായി സ്വർഗം. ഈ സ്വർഗത്തിന് വേണ്ടിയാണ് പിന്നെ അവർ നിലക്കൊണ്ടത്. സ്വർഗം മരിക്കാതെ കിട്ടില്ലല്ലോ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗം കിട്ടില്ലല്ലോ, ഈ ഭൂമിയിൽ നിലക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോ സ്വർഗം കിട്ടില്ലല്ലോ, മരിക്കുക തന്നെ വേണം. അതുകൊണ്ട് മരിക്കണമെന്നാണ് ഓരോരുത്തന്റെയും ലക്ഷ്യം. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനാക്കിലൂടെ ഓഫർ ചെയ്യപ്പെട്ട സ്വർഗം നേടണം. അത് ഞങ്ങൾക്ക് നബിയുടെ കൈപിടിച്ച് അഹദ് ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ നബി തങ്ങൾ ഓഫർ ചെയ്തതാണ്. അത് ലഭിക്കണമെങ്കിൽ മരിക്കണം എന്ന ചിന്തയോടെ മരിക്കാനുള്ള അവസരം നോക്കി നിൽക്കുകയാണ്.